അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരകറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. അവരകറ്റപ്പെട്ടു. മുഅ്മിനീങ്ങളാണെങ്കിൽ ഹദ്ദിന്റെ ശിക്ഷ എന്നത് ഈ ലഅനത്തിന്റെ ഈ ലഅനത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഹദ്ദാണ്. അവർക്ക് ഹദ്ദ് ശിക്ഷ പ്രകാരം 80 വീതം അടിയടിക്കപ്പെട്ടു അല്ലേ? അതൊരു ശിക്ഷയാണ്. മുഅ്മിനീങ്ങളുടെ കാറ്റഗറിയിൽ നിന്ന് ഒന്ന് അകന്നില്ലേ? പിന്നെ വലാ തഖ്ബലു ലഹും ഷഹാദതൻ അബദ, അവരുടെ സാക്ഷ്യത്വം സ്വീകരിക്കുകയും അരുത്. വഉലൈകഹുമുൽ ഫാസിഖൂൻ, അവർ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താനായിട്ടില്ല. മുഅ്മിൻ തന്നെ, പക്ഷെ സ്വാലിഹീങ്ങളല്ല, അവർ ഫാസിഖീങ്ങളാണ്. തൗബ ചെയ്താൽ അല്ലാഹു തൗബ ചെയ്യാതെ നടക്കുന്ന ഈ ആളുകൾക്കുള്ള ശിക്ഷയാണ്. ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചോനെ, എന്താ നമ്മളൊരു വാക്ക്, ഒരു പ്രചരണം, ഒരാൾക്ക് നമ്മൾ അത് സംബന്ധമായ ഒരു ഇമെയിൽ ഫോർവേഡ് ചെയ്യുന്നത് മുതൽ തുടങ്ങുന്നു ഈ ശാപത്തിന്റെ കാരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. അറിയാത്ത ഒരാൾ, നീ കണ്ടോ, ന്യൂസ് കേട്ടില്ലേ, എന്നാ തുറന്നു നോക്ക് എന്ന് ഈ പറഞ്ഞു കൊടുക്കുന്നവർക്ക് പ്രശ്നം തന്നെയാണ്. എന്താ ലുഇനുഫി ദുനിയാവൽ ആഖിറ, ഒരു ഹറാം കേൾക്കാനോ ശക്തിക്കപ്പെടാനോ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം വിലപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ, അത് കിട്ടാൻ നല്ലോണം അധ്വാനിക്കേണ്ടി വരും. പ്രൈസിന് വില കൂടുമ്പോ കോമ്പറ്റീഷന് കുറച്ച് ഹാർഡ്ഷിപ്സ് കൂടും, അതിന്റെ കാഠിന്യങ്ങൾ കൂടും. പല വിഷയങ്ങൾ നിസ്സാരമായി കാണുന്നത് ഗൗരവങ്ങളാണ്. അവർക്ക് അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്, അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്. അവര് ദുന്യാവിൽ ശപിക്കപ്പെട്ടു, ആഖിറത്തിൽ ഭയാനകമായ ശിക്ഷയുമുണ്ട്. ഈ ശിക്ഷ എന്ന് പറഞ്ഞത് അത് ജീവിച്ചിരിപ്പുള്ള ഒരാൾക്ക് നൽകുന്ന വേദനയാണ് നമ്മൾ അദാബ് എന്ന് പറയാം. ഒരാൾക്കുള്ള വേദനയാണ് അള്ളാഹു അദാബിനെ സംബന്ധിച്ച് പറയുമ്പോ അതിന്റെ തൊട്ടുടെ പറയുന്ന വാക്ക് ഒരുപക്ഷെ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എന്ന് പറഞ്ഞു ഖുർആൻ ഒരുപാട് സ്ഥലം അങ്ങനെ പോകുന്നു. ചിലപ്പോ അള്ളാഹു തആല പറയും അദാബുൻ മുഹീൻ, അദാബുൻ മഹീൻ, വളരെ നിന്ദ്യമായ വേദന അവർക്കുണ്ടായിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു അദാബുൻ അദീം, ഭയാനകമായ വേദന. എന്തിനിപ്പോ ഇങ്ങനെ വാക്കുകൾ മാറുന്നത് എന്തിനാണ്? വേദന ഇല്ലാത്ത ഒരാൾക്ക് വേദനിച്ചാൽ അത് അദാബുൻ അലീം, നല്ല വേദന ഉള്ള അദാബ് തന്നെയാണ്. അവന് വേദനിച്ചു, ചിലര് ഉണ്ടാവും എത്ര അടിച്ചാലും വേദനിച്ച ഭാവം കാണിക്കൂല. അടിച്ചവന് കുഴങ്ങാന്നല്ലാതെ എനിക്ക് വേദനിക്കൂല എന്നാ പറയാം, അവന് വേദനിക്കലുണ്ട് എന്നാലും കാണിക്കൂല. പക്ഷേ അങ്ങനെ അടിക്കപ്പെടുന്നത് ശരീരത്തിന്റെ വേദന അവന് പ്രശ്നമല്ല, പക്ഷെ ആളുകളുടെ ഇടയിൽ വെച്ച് അടിച്ചാൽ അതുകൊണ്ടൊരു നാണം അവന് തോന്നുന്നുണ്ട്. അത് അദാബും മഹീൻ, അവനെ നിന്ദ്യത വരുത്തിയ ശിക്ഷയാണ്. വേദന അവന് വിഷയമല്ല, പക്ഷെ നിന്ദ്യത കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരും അള്ളാഹുവിന്റെ ചില അദാബ്. പിന്നെ പറയുന്നു അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷയാണ്. ദുനിയാവിലിപ്പോ ആര് ശിക്ഷിച്ചാലും ആ ശിക്ഷിക്കുന്ന ആളിന്റെ കൈക്കരുത്തിനനുസരിച്ച് ആ വേദനയെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും അല്ലേ? നല്ല ഊക്കുള്ള ആളടിച്ചാൽ നല്ല വേദന, അല്ലാതെ ആ അടിക്ക് നിയോഗിക്കപ്പെട്ട ഒരാൾ മനുഷ്യന്മാരല്ലല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ മഹ്കമയുടെ കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ചെയ്യുക. അപ്പോ ദുന്യാവിലെ ഒരാളുടെ ശക്തി കുറഞ്ഞാലും അവന് വിഷയാവൂല. അദാബുൻ അദീം, ഈ ശിക്ഷ നടപ്പാക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്, അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കുദരത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിസ്സാരമായി കാണാൻ പറ്റുമോ? ആ ശിക്ഷ അദീമാൻ, ഭയാനകമായ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ദുനിയാവിലെ ശിക്ഷയോട് തുലനം ചെയ്യല്ലേ എന്ന് പഠിപ്പിക്കാനാണ് അദീം എന്ന പ്രയോഗം അല്ലാഹുവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അദാബിൽ നിന്നെല്ലാം നമുക്ക് അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون عين الله يوم تشهد عليهم قيامة نال ورد وسم قيامة نال تشهد عليهم ألسنتهم أبرد ناوغل أبر كدر سعشن الكندان أبرد ناوغل أبر كدر اندين أبرد ناوغل شاء الله
അർജുനുഹും അവരുടെ കൈകളും കാലുകളും അവർക്കെതിരെ സാക്ഷി നിൽക്കും. അവർ ചെയ്തുകൊണ്ടിരുന്ന അമലുകളെല്ലാം അവരുടെ കയ്യും കാലും നാവുകളും വിളിച്ചു പറയുന്ന ഒരു സമയം. അന്നല്ലാഹുവിന്റെ അദാബ് അവർക്കുണ്ട്. ആ അദാബിന്റെ മുന്നോടിയായി സ്വന്തം ശരീരം പോലും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നു. സൂറത്ത് യാസീൻ നമ്മൾ ഓതാറുണ്ടല്ലേ. വായക്ക് ശീല വെക്കും, ചില ആളുകൾക്ക് അങ്ങനെയാണ് വായകൾക്ക് ശീല വെക്കും. ചിലരുടെ നാവ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കുന്നത് അയാൾക്കെതിരാണ്. നമുക്കറിയും സുബ്ഹാനല്ലാഹ്, നാവ് സംസാരിക്കുന്നത് എന്താ, നാവന്നെയാണ്. പിന്നെ എന്തിനാ അല്ലാഹു തആല യൗമ തഷ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ തന്നെ അവർക്കെതിരെ സംസാരിച്ചാൽ, ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നത് എന്റെ നാവ് സംസാരിച്ചു എന്നതിന്റെ അർത്ഥം അല്ലേ. പിന്നെ അവന്റെ നാവുകൾ, അവരുടെ നാവുകൾ അവർക്കെതിരെ. അപ്പൊ നാവ് ഏതോ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരികയാണ് ഇവിടെ. അവര് അവർക്കെതിരെ സാക്ഷി പറയും, അവരുടെ നാവ് അവർക്കെതിരെ. അപ്പോ നാവെന്നത് ആ മനുഷ്യന്റെ എന്തിച്ചിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സംഭവമായി മാറുന്നുണ്ട്. ഇവിടെ വലിയൊരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെ നമ്മൾ മനുഷ്യൻ ദുന്യാവിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നാമാണ് സംസാരിക്കുന്നത്. ആ നാവ് അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്ന നാവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നാവ് പറയുന്നത്, നമ്മുടെ കൈയും കാലും എല്ലാം നമ്മുടെ ഉപയോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിധേയമാക്കി തന്ന സംഗതിയാണ്. പരലോകത്തെത്തിയാൽ ആ വിധേയത്വം അല്ലാഹു എടുത്തു കളയും. പിന്നെ നാവ് അല്ലാഹു പറഞ്ഞതേ സംസാരിക്കൂ, കാല് കൈ എല്ലാം അല്ലാഹു പറഞ്ഞതേ കേൾക്കൂ. നമ്മളൊക്കെ ഇരിക്കുകയാണ്, ഇതിന്റെ കാര്യം കൂടെ ചോദിക്കുന്നു, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, എല്ലാരും ഇരിക്കി. എത്രയായിരം ഞരമ്പുകളാണ് ഇപ്പൊ വർക്ക് ചെയ്തത്, എത്രയായിരം പേശികളാണ് ഇപ്പൊ വർക്ക് ചെയ്തത്. ഈ എഴുന്നേൽക്കാൻ നമ്മൾ കേട്ട സമയത്ത് നമ്മൾ പറഞ്ഞു, നാ കാല ഇറങ്ങിക്കട്ടോ, ഞാൻ നിൽക്കാൻ പോവാണ്, കയ്യെ ഊര നാ നിവർന്നട്ടോ, ഞാൻ എണീക്കാൻ പോവാണ്. നമ്മൾ ആരും പറഞ്ഞില്ല. എന്താണ് മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്? നമ്മുടെ വലിയൊരു വിഷയം മനസ്സിലാക്കണം. മനുഷ്യന്റെ ഇറാദത്ത് ഇന്ന് സയൻസിന്റെ മുമ്പിൽ ഉത്തരമില്ലാത്തൊരു വിഷയം അതാ. നമ്മൾ എഴുന്നേൽച്ചു, ഈ എഴുന്നേൽക്കാനുള്ള ബട്ടൺ എന്താ? എഴുന്നേൽക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വർക്ക് ചെയ്യണം? നമ്മുടെ കാല് നമ്മൾ സീറ്റിൽ ഇരിക്കുമ്പോ നമ്മുടെ കാല് ഡയറക്റ്റ് ആയിട്ട് പാസീവായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ നമ്മുടെ കാലിന്റെ ഭാരമല്ല, ഭാരം നമ്മുടെ പിൻഭാഗത്താണ്. ആ കാലിന് ബ്ലഡ് വരണം, ആ കാലിന്റെ നരമ്പുകൾ നിവർന്നു നിൽക്കണം, നമ്മുടെ ശരീരത്തെ പൊക്കണം. നമ്മൾ എങ്ങോട്ട് എഴുന്നേൽക്കാം, ആ എഴുന്നേൽക്കുന്ന സമയത്തിന്റെ സ്പീഡ് എങ്ങനെ, ഞാൻ എഴുന്നേൽക്കാം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ എഴുന്നേറ്റു, ഈ എഴുന്നേൽക്കുക എന്ന പണിയുടെ സ്റ്റാർട്ടിംഗ് ബട്ടൺ എന്താ? ഇത് അല്ലാഹുവിന്റെ വലിയൊരു കുദ്രത്താണ്. എന്താണ് നമ്മുടെ ഈ എവിടെ നമ്മൾ ബ്രെയിനിനോട് പറഞ്ഞു എഴുന്നേൽക്കാൻ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇറാദത്ത് വന്നു, ഒരു ഉദ്ദേശം വന്നു. ആ ഉദ്ദേശം ഉദ്ദേശിച്ചപ്പോഴേക്കും നമ്മൾ എഴുന്നേറ്റു. ഇത് അത്ഭുതം, ഒരു റോബോട്ടിന് ഇത് ചെയ്യാൻ പറ്റൂല, ഇത് മനുഷ്യനെ കഴിയും. ഇറാദ, നേരെ മറിച്ച് നമ്മൾ ഒരു ജെ സി ബി വർക്ക് ചെയ്യുന്ന ഡ്രൈവറാന്ന് വിചാരിക്കുക, അതിന്റെ കയ്യും കാലൊക്കെ അനക്കണമെങ്കിൽ ഓരോന്നിനും ഓരോ ഗിയറുകളുണ്ട്, ഓരോന്നും അനക്കിയാലേ അനങ്ങുള്ളൂ, അല്ലെങ്കിൽ അനങ്ങൂല. മനുഷ്യൻ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഉദ്ദേശമാണ്. ഇറാദത്ത് എന്ന വിഷയം എഴുന്നേൽക്കാനുള്ള ഉദ്ദേശിക്കുന്നതോടുകൂടെ സകത്ത എല്ലാ കർമ്മങ്ങളും നടക്കുകയായി. ഇതൊരത്ഭുതമല്ലേ? ഇത് ഏത് ബട്ടണാണ്, ഏതാണ്? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഇറാദത്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു കഴിവ്, കപ്പാസിറ്റി അയാൾക്കില്ല. ഉദ്ദേശിക്കാൻ പറ്റൂല, അതുകൊണ്ട് ആ മയ്യത്തിന് ഇരിക്കാൻ പോകുന്നില്ല. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഇറാദത്തിന്റെ വിധേയമാണ് നമ്മുടെ നാവ്. നമ്മൾ ഉദ്ദേശിച്ചതാ നാവ് പറയുന്നത്. നാവിനെ കുറ്റം പറയല്ലേ, നമ്മുടെ ഇറാദത്താണ് ഈ നടക്കുന്നത്. ഇന്നത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോ അതാണ് നടന്നത്. നമ്മൾ നടന്നു പോയ കാല് നമ്മെ അനുസരിച്ചതാണ്. എന്തിന്? നമ്മുടെ ഇറാദത്തിനെ അനുസരിച്ചു, നമ്മുടെ ഉദ്ദേശത്തെ അതനുസരിച്ചു.